നമസ്കാരം. സയൻസ് ഫിക്ഷൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അന്യഗ്രഹജീവികളുടെ ഭൂമിയിലെ തെളിവുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. അന്യഗ്രഹജീവികൾ നൽകിയെന്ന് വിശ്വസിക്കുന്ന നിരവധി തെളിവുകൾ ഭൂമിയിലുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രോപ്പ് സർക്കിൾസ് അഥവാ വിളവൃത്തങ്ങൾ. ക്രോപ്പ് സർക്കിൾസ് എന്നാൽ വ്യവസായ നിലങ്ങളായ പാടശേഖരങ്ങളിലെ വിളകളെ ഭൂമിയോട് വളച്ചു ചേർത്ത് വളരെ കൃത്യമായി നിർമ്മിച്ചിരിക്കുന്ന അതിസങ്കീർണമായ ജ്യാമിതീയ രൂപങ്ങളാണ്. ക്രോപ്പ് സർക്കിൾ എന്ന് വിളിക്കുന്നെങ്കിലും പലപ്പോഴും ചതുര ആകൃതിയിലും ഇവയെ കാണപ്പെടാറുണ്ട്. ഇവ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ അന്യഗ്രഹജീവികളിൽ തുടങ്ങി ഭൂമിയുടെ കാന്തിക ശക്തി വരെ എത്തി നിൽക്കുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ക്രോപ്പ് സർക്കിളുകൾ കാണപ്പെടുവാൻ തുടങ്ങിയത്. ഇതിൻ്റെ ആദ്യ രൂപം മരത്തടിയിൽ കൊത്തിവെച്ച രീതിയിലാണ് കണ്ടെത്തിയത്. ആ കാലഘട്ടം മുതൽ ഇന്നേ വരേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രതിഭാസം കണ്ടെത്തിയിട്ടുണ്ട്. 1970-കളിൽ ഇംഗ്ലണ്ടിലാണ് ക്രോപ്പ് സർക്കിളുകൾ കൂടുതലായി കാണപ്പെട്ടത്. തലേദിവസം രാത്രി വരെ ഒരു മാറ്റവും സംഭവിക്കാത്ത പാടശേഖരങ്ങളിൽ പിറ്റേന്ന് 900 അടി വരെ വിസ്താരമുള്ള ക്രോപ്പ് സർക്കിളുകൾ ഉണ്ടാകുന്നത് ലണ്ടനിലെ കർഷകരുടെ ഉറക്കം കെടുത്തി. കർഷകരിൽ ചിലർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ ഈ വൃത്തങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചതാകുവാൻ സാധ്യതയില്ലെന്ന് കണ്ടെത്തി. അതിനു കാരണം ഇത് വളരെ ഭീമാകാരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കതിരുകളുടെ തണ്ടൊടിക്കാതെ വളച്ച് വളരെ കൃത്യമായി ഭൂമിയോട് പതിപ്പിച്ച രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ വികസിക്കാതിരുന്ന ആ കാലത്ത് ഇത് ഇത്ര കൃത്യമായി നിർമ്മിക്കുവാൻ മനുഷ്യന് സാധ്യമല്ലെന്നത് വ്യക്തമായിരുന്നു. ഇംഗ്ലണ്ടിൽ ഇത് കാണപ്പെടുവാൻ തുടങ്ങിയതിന് പിന്നാലെ അമേരിക്കയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അമേരിക്കൻ ഗവൺമെൻറ് ഈ സംഭവത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല. പക്ഷേ അമേരിക്കയിൽ തന്നെയുള്ള ഒരു വ്യവസായ പ്രമുഖൻ തൻ്റെ വ്യക്തിഗതമായ താല്പര്യം മൂലം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരംഭിച്ചു. ആ അന്വേഷണത്തിൽ നിന്നും ലഭിച്ച തെളിവുകൾ അത്ഭുതം ജനിപ്പിക്കുന്നവയാണ്. ക്രോപ്പ് സർക്കിളുകളുടെ വിസ്താരം, നീളം, വീതി എന്നിവ സംഖ്യകളാക്കി മാറ്റിയപ്പോൾ അതിൽ എന്തോ നിഗൂഢ സന്ദേശം അടങ്ങിയിരിക്കുന്നതായി അവർ കണ്ടെത്തി. ഇതിനുശേഷം 1996 ഇംഗ്ലണ്ടിൽ തന്നെ പുതിയൊരു ക്രോപ്പ് സർക്കിൾ കണ്ടെത്തി. അതിൻ്റെ നീളം, വീതി, വിസ്തീർണം തുടങ്ങിയവ സംഖ്യകളാക്കി ഡീകോഡ് ചെയ്തപ്പോൾ അതിൽ നിന്നും പൈ എന്ന സംഖ്യ ലഭിച്ചു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നോളം ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. ഭൂരിഭാഗം ആളുകളും ഇതിനു കാരണമായി അന്യഗ്രഹജീവികളുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് അന്യഗ്രഹജീവികൾ ഇത്തരത്തിൽ ഗണിതശാസ്ത്രപരമായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പല ഭാഷകളാണുള്ളത്. അതുപോലെ മറ്റു ഗ്രഹങ്ങളിൽ മറ്റു ഭാഷകളായിരിക്കാം നിലനിൽക്കുന്നത്. എന്നാൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്ന ഭാഷ സംഖ്യകൾ അല്ലെങ്കിൽ ഗണിതശാസ്ത്രമാണ്. 1, 2 എന്നതിന് ഇംഗ്ലീഷിൽ 1, 2 എന്ന് പറഞ്ഞാലും 1 എന്നത് എല്ലായിടത്തും 1 മാത്രമായിരിക്കും. ഈ വിദ്യ ഉപയോഗിച്ച് അന്യഗ്രഹജീവികൾ ലോക ജനതയ്ക്ക് അയച്ച ഒരു സന്ദേശമായാണ് ചിലർ ഇതിനെ സാധൂകരിക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൽ ഈ പ്രതിഭാസത്തിന് കാരണമായി കാണുന്നത് ഭൂമിയുടെ കാന്തിക ആകർഷണത്തെയാണ്. ഭൂമിയുടെ കാന്തിക ആകർഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണ് വിളകളെ ഇങ്ങനെ വളച്ചു വയ്ക്കുന്നത് എന്നവർ പറയുന്നു. എന്നാൽ അടുക്കും ചിട്ടയുമുള്ള ഭംഗിയുള്ള ആകൃതിയിൽ കാന്തിക ശക്തി എങ്ങനെ മാറുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ലോകത്തിൽ മുഴുവൻ 10,000 ക്രോപ്പ് സർക്കിളുകൾ ഇതേവരെ കണ്ടെത്തിയിട്ടുണ്ട്. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ 80% മനുഷ്യൻ നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മനുഷ്യർ ഇതെന്തിനു നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അതുവഴി ക്രോപ്പ് സർക്കിൾ കാണുവാൻ വരുന്ന സഞ്ചാരികളിൽ നിന്നും പണം ഈടാക്കുവാനും ചില കർഷകർ ശ്രമിച്ചു. ക്രോപ്പ് സർക്കിളുകളുടെ പൂർണ്ണ രൂപം കാണുവാൻ ആളുകൾ ഹെലികോപ്റ്ററുകൾ ആശ്രയിച്ചു. ഇതുമൂലം ഹെലികോപ്റ്റർ റൈഡ് നടത്തുന്ന കമ്പനികൾ ആളുകളെ ഇതിലേക്ക് എത്തിക്കുവാൻ ക്രോപ്പ് സർക്കിൾ നിർമ്മിക്കുവാൻ തുടങ്ങി. മേൽപ്പറഞ്ഞ 80% പെടുന്നതാണ് ഇത്. എന്നാൽ ബാക്കിയുള്ള 20% ആര് നിർമ്മിച്ചു? അതും ഹെലികോപ്റ്റർ റൈഡുകൾ ഇല്ലാതിരുന്ന 17-ാം നൂറ്റാണ്ടിൽ എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോ ലഭ്യമാകുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.